ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. നമ്മളിന്ന് ചെയ്യുന്നത് കുറച്ച് ടിപ്സ് ആണ്. നമുക്ക് കിച്ചണിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അമേസിംഗ് റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള കുറച്ച് ടിപ്സ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം, എന്നാൽ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് പറയുന്നത് നമ്മളുടെ കറികൾക്കൊക്കെ ഫുഡ് കളർ ചേർക്കാതെ തന്നെ നല്ലൊരു റെഡിഷ് കളർ കിട്ടാനായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാനായിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചെറിയ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പീസ് ചെറുത് മാത്രം ചേർത്താൽ മതി, ഓവർ ചേർക്കണ്ട. അപ്പോൾ അതും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് ഇതുപോലെ ഒരു ഐസ് ട്രയൽ ആക്കിയിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്തെടുക്കുക. ഇത് ഫ്രീസറിലോട്ട് മാറ്റുക. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളറാണ്. ഇപ്പോൾ ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് നല്ലൊരു കളറല്ലേ. ഈ ഒരു പീസസ് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് പിന്നെ എക്സ്ട്രാ വേറെ ഒരു ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നും വരില്ല. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം മതി. പിന്നെ അധികം നമ്മൾ വീട്ടിൽ കറികളൊക്കെ വെക്കുമ്പോൾ ഫുഡ് കളർ അങ്ങനെ ചേർക്കുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഐസ് ക്യൂബ്സ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടൊമാറ്റോ ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മളുടെ കറിക്ക് നല്ലൊരു ചേഞ്ച് വരും, നല്ലൊരു റെഡിഷ് കളറ് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മളിതിൽ ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട് ചേർത്തെന്ന് കരുതിയിട്ട് അതിൻ്റെ ടേസ്റ്റിലൊന്നും ഒട്ടും മാറ്റം വരില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി വെളുത്തുള്ളി തൊലി കളയാനും വളരെ വേറെ കുറേ മെത്തേഡ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. ഇതുപോലെ കല്ല് വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു തൊലി അപ്പം തന്നെ അതിൽ നിന്ന് ജസ്റ്റ് റിമൂവ് ആയി വരും. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അതിൻ്റെ മേലായിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞു തരും. കത്തിയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ചോറിനായിട്ട് ഒരു മുക്കാൽ വേവിലാണ് അതിൻ്റെ ഒരു റൈസ് നമ്മൾ ഊറ്റിയെടുക്കുക. അപ്പോൾ അത് ഊറ്റിയെടുത്തതിന് ശേഷം അതേപാടെ ആ അരിപ്പയിലോട്ട് തന്നെ വെച്ചിരിക്കാതെ നമ്മളൊരു പരന്ന പ്ലേറ്റിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് പരന്ന പ്ലേറ്റിൽ നമ്മൾ ഈ റൈസ് ഒന്ന് ചൂടാറാനായിട്ട് പരത്തിയിടുക. അപ്പോൾ അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ നമുക്ക് കുഴഞ്ഞു പോകാതെ ഇതിലിട്ട് മിക്സ് ചെയ്ത് നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിനായിട്ട് നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ റൈസ് ചേർക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു എല്ലാതും കൂടെ ഒന്നിച്ച് ചേർത്ത് ഇളക്കി മറിച്ച് അങ്ങനെ ചെയ്യാതെ ബാച്ച് ബാച്ചായിട്ട് രണ്ടോ മൂന്നോ ബാച്ചാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള റൈസ് രണ്ടോ മൂന്നോ ബാച്ചാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക, ഓവർ മിക്സിങ് ഇല്ലാതെ. അപ്പോഴും നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് നല്ലതായതുപോലെ കിട്ടും. അപ്പോൾ ഈ ഇത് ഈ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളധികാരം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളിതിലേക്ക് സോയാ സോസ് ചേർക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർത്തേക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ചേർക്കുന്നതാണ് ഫ്രൈഡ് റൈസിലേക്ക് നല്ല കളറ് മങ്ങാതെ കിട്ടും. ഇത് ഡാർക്കായാലും കുഴപ്പമില്ല. നമ്മളിതിലേക്ക് രണ്ട് സ്പൂണ് എന്താ മയോണൈസാണ് ചേർത്തേക്കുന്നത്. മയോണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മിക്സ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു മിക്സ് നമുക്ക് രണ്ട് തരത്തിൽ ചേർക്കാം. പകുതി ചോറ് ചേർത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ബാലൻസ് വരുന്ന ചോറ് കൂടെ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിലും എളുപ്പത്തിൽ മിക്സ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റബിളൊക്കെ വേവിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു മിക്സ് ചേർത്ത് ആ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുക. ഏതായാലും നന്നായി മിക്സ് ആവത്തക്ക വിധത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കാബേജിൻ്റെ ആ ഒരു റോസ് സ്മെല് മാറാനായിട്ട് ഉള്ള കാര്യമാണ്. നമ്മളിതിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വിനിഗർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു പച്ചമണം പോലെ ഒരു മണം ഉണ്ടാവില്ല, അത് മാറിക്കിട്ടും. പിന്നെ നമ്മൾ തോരനൊക്കെ വെക്കുന്ന നേരത്തെ കടുക് പൊട്ടി കയ്യിലോട്ട് തെറിക്കാതിരിക്കുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ തെറിച്ച് ഓവർ തെറിച്ച് പോകുന്ന ആ ഒരു കാര്യം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മളൊരു ഫണൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക്
എന്താ കടല പരിപ്പ് പോലുള്ള കാര്യങ്ങൾ കുപ്പിയിലോട്ട് നിറക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഒട്ടും പുറത്തേക്ക് തെറിച്ച് പോവാത്ത വിധത്തിൽ നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു കുപ്പിയുടെ ബോട്ടിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഫണലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ബോട്ടിൽസ് ഇതുപോലെ നീളത്തിലുള്ള കുപ്പികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഏരിയകൾ ലാഭിക്കാനായിട്ട് പറ്റും. അധികം സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കുറേ ആയിട്ട് കിട്ടും. നമുക്ക് അതുപോലുള്ള ബോട്ടിൽസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റി കൂട്ടാനായിട്ട് പറ്റും സ്റ്റോറേജിൻ്റെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്നിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ പല പടിയായിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് നടന്ന് അത് എടുക്കുന്നതിൻ്റെ ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒന്നിച്ച് ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും അതിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ചപ്പാത്തി കുറച്ച് ഹാർഡൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കറി കൂട്ടി കഴിക്കാനൊക്കെ ഒരു മടിയായിരിക്കും. ഇപ്പോൾ പിറ്റേ തലേദിവസത്തെ ചപ്പാത്തി നമുക്ക് കഴിക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവി കയറ്റിയാലൊക്കെ ഓക്കെയാണ്. എന്നാലും കൂടെ നമ്മൾ അങ്ങനെ വരുന്ന ചപ്പാത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, കത്തി വെച്ചോ കത്രി വെച്ചോ എങ്ങനെയായാലും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലൊന്നും കൊടുക്കില്ല കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഡയമണ്ട് കട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ. ഇതിൽ നമുക്ക് മധുരം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കി മേലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ അത് അങ്ങനെ ചെയ്യാം. അല്ലാതെ തന്നെ ടേസ്റ്റാണ് നന്നായിട്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതുപോലെ തന്നെയാണ് ഇഡ്ഡലിയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാലൻസ് വരുന്ന ഇഡ്ഡലി ഇതുപോലെ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇടിയപ്പം. ഇടിയപ്പം നമ്മൾ ബാലൻസ് വരുന്ന ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുക, പിറ്റേന്ന് എടുത്ത് നമ്മളത് അതേപടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു മിക്സ്ചറിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെ കിട്ടും അത്. ചപ്പാത്തി നന്നായി സ്മൂത്തായി പരത്താനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ ആ ഒരു ബോളില്ലേ, പരത്തുന്ന ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതുപോലെ ബോൾ ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാനും പറ്റും. ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഞാൻ പറയുന്നത് ചപ്പാത്തി നമുക്ക് സ്മൂത്തായിട്ട് കൈവിടാതെ പരത്തിയെടുക്കാനുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന ടൈമിൽ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഒരു കയ്യിൽ മാത്രം പ്രഷർ കൊടുത്തിട്ട് മറ്റേ കയ്യിൽ ചപ്പാത്തി കുഴലിൻ്റെ പരത്തുന്ന കുഴലിൻ്റെ ആ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. മറ്റേ ഒരു കൈ വെച്ചിട്ട് നല്ല പ്രഷർ കൊടുത്ത് പരത്താം. അപ്പോൾ ഓട്ടോമാറ്റിക് ആ ചപ്പാത്തി ഇങ്ങനെ റൗണ്ടായി റൗണ്ടായിട്ട് പരന്ന് പരന്ന് വരും ഓരോ സൈഡ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുട്ട ഒരുപാട് കാലം കേടുകൂടാതിരിക്കാനായിട്ട് മുട്ടയുടെ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം അടിയിലോട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മൾ കടല പയർ ഒക്കെ പോലുള്ള അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ നമ്മൾ തലേദിവസം കുതിർത്താനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഹോട്ട് പോട്ടിൽ ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം കൂടി ചേർത്ത് മൂടി വയ്ക്കുക. അപ്പോൾ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്കിത് കുതിർന്ന് കിട്ടും. ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് കുക്കറിലിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. നമുക്ക് തലേദിവസം ഇത് വെള്ളത്തിലിട്ടില്ല എന്നുള്ള ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മളുടെ ഈ മസാല പൊടികളൊക്കെ ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കീടങ്ങൾ വരത്തുമില്ല, അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ ഇതിൽ കുറച്ച് ഉപ്പുണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ ഉപ്പ് ചേർക്കുക. ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ചിത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളുടെ ഉപ്പ് പൊടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ, അതില്ലാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു ചെറിയ തുണിയിൽ കുറച്ച് അരി വെച്ചിട്ട് ഇതുപോലെ ഒരു കിഴി പോലെ ആക്കുക. ഇതുപോലെ കിഴി പോലെ ആക്കിയിട്ട് അത് അവിടെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഉപ്പിലുള്ള ആ ഒരു മോയ്സ്ചറൊക്കെ പോയിട്ട് ഉപ്പ് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ നിൽക്കുക. അതിൻ്റെ ആ ഒരു സാധാ സ്ട്രക്ചറിൽ തന്നെ നിൽക്കും, അതിങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.